Hi friends, ellarkum ende pudhiyoru video ilote swagatham. Innathe video il njan parichayapadan pogunnathu oru jeevavalam aanu. മുരടിച്ച് നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ അതിനും എല്ലാ പൂച്ചെടികൾക്കും അതുപോലെ പുതിയതായി നടുന്ന ചെടികൾ പെട്ടെന്ന് വേര് പിടിക്കാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഫലവൃക്ഷങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ ജൈവവളമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു മരമാണ് ശീമക്കൊന്ന. ഈ ശീമക്കൊന്നയിൽ നൈട്രജൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ഇത് കൊടുത്താൽ ചെടികളുടെയൊക്കെ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ്, വീട്ടിൽ തെങ്ങൊക്കെ തുറക്കുമ്പോൾ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പുതയിടാൻ വേണ്ടിയിട്ട് ശീമക്കൊന്ന മരം വെട്ടിയിടുന്നത്. അപ്പോൾ അന്ന് മുതലേ അതൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഇത് കൊടുത്താൽ ഒരുപാട് ഗുണം തന്നെയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഗാർഡൻ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ഏതൊരു വളം കൊടുക്കുകയാണെങ്കിലും അതിനൊരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് നന കൊടുക്കണം. പിന്നെ ഈ എൻ്റെ ഈ ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ ഞാൻ പുതിയതായി വാങ്ങിയ സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. അപ്പോൾ ഇതായി പ്ലാന്റിനൊക്കെ നല്ല പുതിയ വേരുകളും അതുപോലെ തന്നെ പുതിയ തൈകളൊക്കെ വരുന്നുണ്ട്. എല്ലാ പ്ലാന്റ്സിനും പുതിയ തൈകളൊക്കെ വരുന്നുണ്ട്. ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ അതിലുണ്ടായിരുന്ന മുട്ടകളൊക്കെ വിരിഞ്ഞ് പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ശീമക്കൊന്ന ഇലയുടെ ജ്യൂസ് എങ്ങനെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ശീമക്കൊന്നയുടെ ഇല. അപ്പം വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ശീമക്കൊന്നയുടെ ഇല ഏതാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ തണ്ടിൽ നിന്നും ഇലകൾ ഊരിയെടുക്കണം. തണ്ട് വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടൂല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇലകളൊക്കെ ഊരിയെടുക്കാം. ഇപ്പോൾ ദാ ഇത്രയും ഇലകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. കൂടുതലായി കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടാൻ പണിയായിരിക്കും. ഇതുപോലെ നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയും അതുപോലെ തന്നെ ഒരു കോട്ടൺ ക്ലോത്തും ഉപയോഗിച്ചിട്ട് വേണം നമുക്കിത് അരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്പ്രെയർ കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ സ്പ്രെയറിൻ്റെ മുകളിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അരിപ്പയിലോട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അങ്ങനെ ഫസ്റ്റിലെ വേസ്റ്റ് ഞാൻ കളഞ്ഞിട്ട് രണ്ടാമതാണ് കോട്ടൺ ക്ലോത്തിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ജ്യൂസ് മാത്രമേ സ്പ്രെയറിലോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മുടെ സ്പ്രെയറിൽ അതിൻ്റെ കരടൊന്നും കുടുങ്ങുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ഒഴിവാക്കൊന്നും വേണ്ട, മറ്റ് ചെടികളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓർക്കിഡ് ചെടികൾക്ക് മാത്രമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്താലും അതിൻ്റെ വേസ്റ്റ് ഒരുപാട് ബാക്കിയുണ്ടാകും. അപ്പോൾ കോട്ടൺ ക്ലോത്തിലാകുമ്പോൾ കംപ്ലീറ്റ് നല്ല ക്ലിയർ ആയിട്ടുള്ള ജ്യൂസ് തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഇത് കണ്ടില്ല, ഇത്രയും വേസ്റ്റ് അതിലുണ്ടായിരുന്നു. അപ്പോൾ കോട്ടൺ ക്ലോത്തിൽ വെച്ചതുകൊണ്ടാണ്, അരിച്ചെടുത്തതുകൊണ്ടാണ് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയത്. ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ജ്യൂസ് ഏകദേശം 1.5 ലിറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. 1.5 ലിറ്റർ കറക്റ്റ് ഇല്ല. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കണം. എൻ്റെ സ്പ്രെയർ 3 ലിറ്ററാണ്. അപ്പോൾ ഞാൻ 3 ലിറ്ററിൻ്റെ മുകളിൽ വരെ വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ടേ നമ്മൾ ചെടികൾക്ക് അടിച്ചു കൊടുക്കാവൂ. സ്ട്രോങ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് അത് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
പിന്നെ ഇത് നമ്മൾ ചെടികൾക്കൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വേരിലും തണ്ടിലും പിന്നെ ഇലകളിലൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് അടിച്ചു കൊടുക്കണം. ചാണകത്തിൻ്റെ ഒക്കെ സ്ലെറി കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ശിമക്കുന്നയുടെ സ്ലെറിയും കൊടുക്കാം. അപ്പോൾ ഈ ചാണകമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ശിമക്കുന്നയുടെ ഇലയുണ്ടെങ്കിൽ അത് ഇതുപോലെ ജ്യൂസാക്കിയിട്ട് അത് കൊടുത്താലും ചാണകം കൊടുക്കുന്നതിൻ്റെ അതേ ഫലം തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇതിൽ നൈട്രജൻ്റെ അളവാണ് കൂടുതലുള്ളത്. പിന്നെ ഫോസ്ഫറസും പൊട്ടാസ്യമൊക്കെ ചെറിയ അളവിൽ ഉണ്ട്, പക്ഷെ എന്നാലും നൈട്രജൻ്റെ അളവാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ശിമക്കുന്നയുടെ ജ്യൂസ് കൊടുത്താലും മതി. പിന്നെ ഇങ്ങനത്തെ ജൈവവളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വർഷക്കാലത്ത് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. വേനൽക്കാലത്താണ് ഇത് കൊടുക്കാൻ ഏറ്റവും ബെറ്റർ. വർഷക്കാലത്ത് നമുക്ക് രാസവളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ഫംഗസൈഡ് ഇതിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ ഈ ഓർക്കിഡ് പ്ലാന്റിന് ജൈവവളമൊക്കെ കൊടുക്കുമ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. രാസവളമാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കൊടുത്താൽ മതി. ജൈവവളമാകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓർക്കിഡിനൊക്കെ വളം കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും മാറി മാറി കൊടുക്കുന്നതാണ് നല്ലത്. ഒരേ വളം നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതിനേക്കാളും ഓരോ പ്രാവശ്യവും വളങ്ങൾ മാറി മാറി കൊടുക്കുന്നതാണ് ഓർക്കിഡിന് കൂടുതൽ വളർച്ചയ്ക്കും പൂക്കൾ വരാനൊക്കെ നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. This night is cold in the kingdom. I can feel you fade away. From the kitchen to the bathroom sinking. Your steps keep me awake. Don't cut me down.